ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പ്യുവർ ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ല യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്ലാസി ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. എല്ലാം വരുന്നത് ന്യൂട്ട് കളേഴ്സിലാണ്. നാല് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കുർത്തിയും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്ലെയിൻ ഷെയ്ഡ്സ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഒത്തിരി ഫ്ലോറൽ പാറ്റേൺ ഒന്നും ഇല്ലാതെ പ്ലെയിൻ പാറ്റേണിൽ വരുന്നതാണ്. നമുക്കിതൊരു ഫംഗ്ഷനും വെഡിങ്ങിനും ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഡിസൈനുമാണ്. ഫാബ്രിക് ആണെങ്കിലും നല്ലപോലെ ആവശ്യത്തിൽ കൂടുതൽ ഫാബ്രിക് ഉണ്ട്. 2.5 മീറ്റേഴ്സിൽ ഫാബ്രിക് ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ യോക്ക് പോർഷനിലാണ് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. അതും ഹാൻഡ് വർക്ക് ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് വരുന്നത് ന്യൂട്ട് ലൈലാക്ക് കളറാണ്. അതിലേക്ക് എംബ്രോയിഡറി ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാം ഈ പേസ്റ്റർ ഷെയ്ഡ്സാണ് വരുന്നത്. ഇതിന് ഒനിയൻ പിങ്ക് ഉണ്ട്, സേജ് ഗ്രീൻ, പിസ്ത ഗ്രീൻ കളർ കോമ്പിനേഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ വർക്ക് ഡീറ്റെയിൽസ് ആണെങ്കിലും വളരെ ഫൈനായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ത്രെഡാണ്. ഇടയ്ക്കൂടെ വളരെ ലൈറ്റായിട്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ടാണ് സീക്വൻസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫാബ്രിക് വൈസ് ആണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചന്ദേരിയിൽ, വളരെ പ്യുവർ ക്വാളിറ്റി ചന്ദേരിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 2,890 ആണ് നമ്മളിതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത്. ഓർഗാൻസ ഫാബ്രിക്കിലാണ് ദുപ്പട്ട ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അതും കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ രണ്ട് എൻഡിലായിട്ട് നന്നായിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ ബ്രഷ് പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. കളേഴ്സ് ഇതിൽ വരുന്നതെല്ലാം യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ത്രെഡ് വർക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡിൻ്റെ അതേ കളർ ടോണിലുള്ള ബ്രഷ് പെയിൻറ്റിംഗ് ആണ് വരുന്നത്. അത് ഈ ഒരു പാറ്റേണിലാണ് ബ്രഷ് പെയിൻറ്റിങ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ചുറ്റും ഇതിന് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്, ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സെയിം കളറിലുള്ള ലേസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതിൻ്റെ ബോട്ടം ആണ്. ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിൽ, സെയിം കളറിൽ തന്നെയാണ് ബോട്ടം പെയർ ചെയ്യുന്നത്. നല്ല ക്ലാസി ആയിട്ടുള്ള സെറ്റാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ന്യൂട്ട് പിങ്ക് കളറാണ്. അപ്പോൾ അതും സെയിം പാറ്റേൺ തന്നെ. ഇതിലുള്ള എംബ്രോയിഡറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷെയ്ഡ്സ് എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ് ഇതിൽ വരുന്നത്. സെയിം പാറ്റേൺ തന്നെ ഇതുപോലെ വരും ടോപ്പ്. അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ടയും സെയിം കളറിൽ തന്നെ. അപ്പോൾ അതിലും വന്നിരിക്കുന്ന ആ ഒരു ബ്രഷ് പെയിൻറ്റിങ്ങിൻ്റെ കളർ കോമ്പിനേഷൻ എല്ലാം ഒരേപോലെയാണ് എല്ലാത്തിലും വരുന്നത്. പിന്നെ ലേസ് ഓരോ ഷെയ്ഡ്സിനും അനുസരിച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തതിൻ്റെ ബോട്ടമാണ്. ബോട്ടം വരുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു വളരെ പെയിലായിട്ടുള്ളൊരു ഗ്രീൻ കളറാണ്. പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു പെയിൽ ഷെയ്ഡാണ്. ഇതുപോലെയാണ് യോക്ക് പോർഷൻ വരുന്നത്. അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വന്നിരിക്കുന്നതും സെയിം കളറിൽ തന്നെ, സെയിം പാറ്റേണിലാണ്. ഇതാണ് ഇതിൻ്റെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട. അടുത്തതിൻ്റെ ബോട്ടമാണ്. ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിൽ. അപ്പോൾ ഇത് മൂന്ന് കളേഴ്സായി. ഇപ്പോൾ ഇനി ഒരു ഷെയ്ഡും കൂടി ഇതിൽ അവൈലബിൾ ആണ്. പെയിൽ യെല്ലോ ആണ് നെക്സ്റ്റ് ഷെയ്ഡായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ വരും. ഇപ്പോൾ ഫാബ്രിക് വൈസ് ആണെങ്കിലും എല്ലാം വളരെ ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ്. പിന്നെ നമ്മളിത് ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഫസ്റ്റ് വാഷ്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്, സെയിം പാറ്റേൺ, പെയിൽ യെല്ലോ കളറിൽ. അടുത്തതിൻ്റെ ബോട്ടമാണ്. ബോട്ടം വരുന്നത് പ്യുവർ ഷാൻഡൂണിലാണ്. ഇങ്ങനെ നാല് ഷെയ്ഡ്സാണ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ കാണുന്നത് ഈ ഒരു കുർത്തിയാണ്. ഇതിൻ്റെ സൈസസ് നമുക്ക് മീഡിയം ടു ട്രിപ്പിൾ എക്സിൽ വരെ അവൈലബിൾ ആണ്. കുറേ പേര് മെസ്സേജ് ചോദിക്കാറുണ്ട് നമ്മളിടുന്ന കുർത്തികളിൽ ട്രിപ്പിൾ എക്സിലും കൂടെ ഇടാവുമെന്ന്. അപ്പോൾ ഇതിൽ ട്രിപ്പിൾ എക്സിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്ന നല്ല ക്ലാസി ആയിട്ടുള്ള ഡിസൈനാണ്. ഫാബ്രിക് ആണെങ്കിലും നല്ല സോളിഡ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു ഡീപ്പ് മെറൂൺ കളറിലാണ്. ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും നല്ല കട്ടിയുള്ള സോളിഡ് ഫാബ്രിക് ആണ്. പിന്നെ ഇതിൽ ബ്ലോക്ക് പ്രിൻറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിട്ടുള്ള അജ്രക്കിൻ്റെ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ ബ്ലോക്ക് പ്രിൻറ്റും അജ്രക് ഫാബ്രിക്കും വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും പ്രിൻസസ് കട്ട് മോഡലാണ്. മിഡിലിൽ ബട്ടണും ഓൾട്ടർനേറ്റ് ആയിട്ട് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ലേസി ഡേസി സ്റ്റിച്ചസ് കൊണ്ടുള്ള ഫ്ലവർ പാറ്റേണും പേളും ആണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹെം ലൈനിൽ നല്ല ഭംഗിയിൽ ആ ഒരു അജ്രക്കിൻ്റെ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കൂടെ ബ്ലോക്ക് പ്രിൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നത്. ബാക്കിലും അതേപോലെ തന്നെ സെയിം പാറ്റേണിൽ ബ്ലോക്ക് പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട്, ആ ഫാബ്രിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും സ്ലിറ്റ് വരുന്നുണ്ട്, സൈഡിലും സ്ലിറ്റ് ഉണ്ട്, വൺ സൈഡ് പോക്കറ്റും വരുന്നുണ്ട്. നല്ല ക്ലാസി ആയിട്ടുള്ളൊരു കുർത്തിയാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 1,395 റേഞ്ചിലാണ് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.